എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അന്തരീക്ഷവും അന്തരീക്ഷ പാളികളെ കുറിച്ചുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിന് മുന്നേ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് നോക്കാം എന്താണ് അന്തരീക്ഷം എന്ന് പറയുന്നത് ഗുരുത്താകർഷണത്തിൻ്റെ ഫലമായി ഭൂമിക്ക് ചുറ്റും ആവരണമായി നിലനിൽക്കുന്ന വായുമണ്ഡലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അന്തരീക്ഷം എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ വായുമണ്ഡലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അന്തരീക്ഷം എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് ചുറ്റും ഈ വായുമണ്ഡലത്തിൽ നമുക്കറിയാം അന്തരീക്ഷ ജലാംശങ്ങൾ പൊടിപടലങ്ങൾ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു ഇവയെല്ലാം നമ്മുടെ ഈ അന്തരീക്ഷത്തിന് ചുറ്റും നിൽക്കാൻ കാരണം ഗുരുത്വാകർഷണമാണ് ഇവയെല്ലാം ഈ അന്തരീക്ഷത്തിൽ നിൽക്കാൻ കാരണം അപ്പോൾ അടുത്ത് നമുക്ക് പറയാനുള്ളത് അന്തരീക്ഷ സംരചന അപ്പോൾ ഭൂമിക്ക് ചുറ്റും വായുമണ്ഡലമായി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ അന്തരീക്ഷവാതകങ്ങൾ വാതകങ്ങൾ അതുപോലെ തന്നെ ജലാംശങ്ങൾ ഇവയൊക്കെ ഉൾക്കൊണ്ടതാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് ഇവയെ നമ്മൾ പൊതുവെ എന്ത് വിളിക്കും അന്തരീക്ഷ സംരചന അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എന്ന് നമ്മൾ വിളിക്കും ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ അന്തരീക്ഷവാതകങ്ങൾ ജലാംശങ്ങൾ എന്നിവയെ മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം അറ്റ്മോസ്ഫിയറി കോമ്പോസിഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ സംരചന എന്ന് വിളിക്കാം അപ്പോൾ ഈ വായുമണ്ഡലത്തിൽ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു ഇവയെ മൊത്തത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത് അന്തരീക്ഷം എന്ന് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് സംക്രമണ മേഖലകളെ എന്താണ് സംക്രമണ മേഖലകൾ അതിനു മുന്നേ നിങ്ങൾ അന്തരീക്ഷ പാളികളെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം അന്തരീക്ഷത്തെ പ്രധാനമായിട്ട് താപനിലയെ അടിസ്ഥാനമാക്കി നാല് പാളികളായി തിരിച്ചിരിക്കുന്നു നോക്കാം ടോപ്പോസ്വിയർ സ്ട്രാറ്റോസ്വിയർ മിസോസ്വിയർ തെർമോസ്വിയർ ഇത്തരത്തിൽ താപനിലയെ അടിസ്ഥാനമാക്കിയാണ് അന്തരീക്ഷത്തെ പ്രധാനമായി നാല് പാളികളായി തിരിച്ചിരിക്കുന്നു ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ഇതാണ് അന്തരീക്ഷത്തിലെ പ്രധാന നാല് പ്രധാന സുപ്രധാന പാളികൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ തിരിച്ചിരിക്കുന്നത് അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്ന താപനിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്തരത്തിൽ തിരിച്ചിരിക്കുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അന്തരീക്ഷ സംക്രമണ മേഖലകൾ അപ്പോൾ എന്താണ് ഈ അന്തരീക്ഷ സംക്രമണ മേഖലകൾ അന്തരീക്ഷത്തിലെ പ്രധാന നാല് പാളികൾ നമ്മൾ പറഞ്ഞു അത്തരത്തിലുള്ള ആ നാല് പാളികളെ തമ്മിൽ പരസ്പരം വേർതിരിക്കുന്ന പാളികളെയാണ് നമ്മൾ സംക്രമണ മേഖലകൾ അന്തരീക്ഷ സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട അന്തരീക്ഷ പാളികളെ വേർതിരിക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള പാളികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സംക്രമണ മേഖലകൾ അതിന് എക്സാം ആണ് ട്രോപ്പോപ്ലാസ് സ്ട്രാറ്റോസ്പ്ലാസ് മിസോസ്പ്ലാസ് നമുക്ക് ഈ ചിത്രത്തിൻ്റെ സഹായത്തോടെ അതൊന്നും കൂടി വ്യക്തമാക്കാം ട്രോപ്പോസ്വിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിൻ്റെ ഇടയിലുള്ള പാളിയാണ് ട്രോപ്പോപ്ലാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിൻ്റെ ഇടയിലുള്ള പാളിയാണ് സ്ട്രാറ്റോപ്ലാസ് എന്ന് പറയുന്നത് ഇനി മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിൻ്റെ ഇടയിലുള്ള പാളിയാണ് എന്ത് മിസോ പ്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ പ്രധാന അന്തരീക്ഷ പാളികളെ വേർതിരിക്കുന്ന അതിൻ്റെ ഇടയിലുള്ള പാളുകളെയാണ് നമ്മൾ സംക്രമണ മേഖല എന്ന് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇനി ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട അന്തരീക്ഷ പാളികളിൽ ഒരു അന്തരീക്ഷ പാളിയാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന പാളിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഭൂമോപരിതലത്തിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് എന്ത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമോപരിതലത്തിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് എന്തു പറയുന്നത് ട്രോപ്പോസ്ഫിയർ നമ്മൾ പറയുന്നത് ഇവിടെ ചിത്രത്തിലോട്ടൊന്ന് നോക്കുക നമ്മുടെ ഏറ്റവും ഭൂമിയുടെ ഉപരിതലം ബോട്ടം അവിടെ നിന്ന് നമ്മുടെ ഈ പതിമൂന്ന് കിലോമീറ്റർ വരെയുള്ള ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം ട്രോപ്പോസ്വിയർ എന്ന് വിളിക്കാം അപ്പോൾ ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ ആ ഒരു പാളിയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഇനി നമുക്കറിയാം ഈ പാളിയിലാണ് ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ഭാഗത്താണ് നമ്മൾ എല്ലാവരും എന്ത് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടുതന്നെ മാനവ രാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണെന്ത് ട്രോപ്പോസ്വിയർ അപ്പോൾ ബോമുപുരിതലത്തിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ഉയരം വരെയുള്ള ഭാഗമാണെന്ത് ട്രോപ്പോസ്വിയർ ഇനി നമ്മളെല്ലാവരും വസിക്കുന്നത് ഈ ട്രോപ്പോസ്വിയറിലാണ് അതുകൊണ്ട് തന്നെ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്വിയർ ഇനി ട്രോപ്പോസ്വിയർ നമ്മുടെ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരം കഴിയും തോറും വൺ ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഉയരം കൂടുന്തോറും ട്രോപ്പോസ്വിയറിൽ താപനില കുറയുകയാണ് ചെയ്യുന്നത് ഉയരം കൂടുന്തോറും ട്രോപ്പോസ്വിയറിലെ താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരം കൂടുന്തോറും വൺ ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ ഈ ഇത്തരത്തിൽ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരം കൂടുന്തോറും വൺ ഡിഗ്രി സെൽഷ്യസ് താപനില കുറയുന്നതിനെ നമ്മൾ നോർമൽ റേറ്റ് എന്ന് പറയും നമുക്കൊന്നുകൂടി നോക്കാം ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരം കൂടുന്നതോറും വൺ ഡിഗ്രി സെൽഷ്യസ് താപനില കുറഞ്ഞു വരും ഇതിനെ നമ്മൾ നോർമൽ ലാബ്സ് റേറ്റ് അല്ലെങ്കിൽ താപനഷ്ടനിരക്ക് എന്ന് നമ്മൾ പറയാറുണ്ട് ട്രോപോസ്വിയർ ഉയരം കൂടുന്നതോറും താപനില കുറഞ്ഞു വരികയാണ് ഇനി ഉയരം കൂടുംതോറും താപനില കുറയുകയാണ് ട്രോപോസ്വിയർ ചെയ്യുന്നതെങ്കിലും ചില മേഖലകളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയാറ് ഇല്ല ട്രോപ്പോസ്ഫിയറിൽ ചില മേഖലകളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നില്ല അത്തരം മേഖലകളെ നമ്മൾ സമ താപമേഖല എന്ന് വിളിക്കും സമ താപമേഖല എന്ന് വിളിക്കും ഈ ചിത്രത്തിൻ്റെ സഹായത്തോടെ നമുക്ക് നോക്കാം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഉയരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ടെമ്പറേച്ചർ ആണ് താപനിലയാണ് അപ്പോൾ അത ഇവിടെ താഴെ കാണാൻ നമുക്ക് ട്രോപോസ്വിയർ എന്നൊരു പാളി കാണാം അവിടെ അവിടെതാണ് ലെഫ്റ്റ് സൈഡിലേക്ക് കുറഞ്ഞു വരികയാണ് താപനില ഉയരം കൂടുന്നതിനനുസരിച്ച് മൈനസ് ഇരുപത് മൈനസ് നാൽപ്പത് മൈനസ് അറുപത് മൈനസ് എൺപത് മൈനസ് നൂറ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് റൈറ്റ് സൈഡിലോട്ട് പോകുമോറും ഇങ്ങോട്ട് കൂടി കൂടി വരികയാണ് സീറോ ഇരുപത് അങ്ങനെ കൂടി വരികയാണ് അപ്പോൾ ട്രോപോസ്വിയറിൽ നമുക്കറിയാം ഈ ഒരു മാർക്ക് ലൈൻ എന്ന് പറയുന്നത് ലെഫ്റ്റോട്ടാണ് പോകുന്നത് അതായത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ട്രോപ്പോസ്ഫിയറ് താപനില ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം നമ്മൾ പറഞ്ഞതാണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ് ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ് അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാറ്റ് മഴ ഇടി മിന്നൽ ഇവയെല്ലാം കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണെന്ന് ചോദിക്കാറുണ്ട് ട്രോപ്പോസിവിയറിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ പറയാനുള്ളത് ഇനി ഒരു മൂന്ന് പാളികൾ കൂടി നമുക്ക് പറയാനുണ്ട് അത് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അത് തന്നെ എന്തു തന്നെ ആയാലും നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്